എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കപ്പലണ്ടി മിഠായി ഉണ്ടാക്കണം. നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കുമ്പോൾ ഇത് ഒരു 10 രൂപക്കൊക്കെ ചെറിയൊരു പീസ് കിട്ടുന്ന കടല മിഠായി നമ്മൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഒരു കപ്പ് കടലയാണ് എടുത്തിട്ടുള്ളത്. കടല അത് വറുത്ത കടലയാണ് കേട്ടോ, അത് വറുത്ത കടലയാണ്. എന്നാലും ഒന്ന് ചൂടാക്കി എടുക്കുക. അത് വറുക്കാത്ത കടലയും നമുക്ക് കടയിൽ നിന്ന് കിട്ടും, വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഒരു കപ്പ് കപ്പലണ്ടി പാനിലോട്ട് ഇടാം. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. വറക്കാത്തതാണെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറക്കാത്ത കപ്പലണ്ടി ഒരു നല്ല ബ്രൗൺ കളർ, ഈ ഒരു കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം കേട്ടോ. വറുത്ത കപ്പലണ്ടി ആവുകൊണ്ടാണ് ഈ ഒരു കളറ്. വറക്കാത്താണെന്ന് വെച്ചാൽ ഇത്രയും കളർ ഉണ്ടാവില്ല. ഇത് ചൂടാക്കി എടുക്കുന്നത് നമ്മളിതിൻ്റെ തൊലി കളയാൻ വേണ്ടിയിട്ട്, തൊലി പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്കിതിൻ്റെ തൊലിയെല്ലാം എടുത്ത് കളയാം. ചെറിയൊരു ചൂടുണ്ടാവുമ്പോൾ മാത്രം കേട്ടോ. അപ്പോൾ കടലിലെ ചൂടൊക്കെ ആറി തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 3/4 കപ്പോളം ശർക്കര പൊടിച്ചത്, പൊടിക്കണമെന്നൊന്നുമില്ല, പൊടിച്ച് ഒന്ന് ഇട്ടിട്ടുണ്ട് ഒരു പാത്രത്തിലോട്ട്. അതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. കറക്റ്റ് അളവിൽ തന്നെ ശർക്കര ഉരുകി വന്നിട്ടുണ്ട്. അതിലോട്ട് ഇനി നമുക്ക് കടല തീ നന്നായിട്ട് കുറച്ച് വെക്കണ ഈ സമയത്ത്. ഇനി നന്നായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തീ നമുക്കത് ഓഫ് ചെയ്യാം. ഇനി ഇതേമാതിരി നമ്മൾ അടുക്കളയിൽ ഉണ്ടാകുന്ന ഒരു ടൈൽസിൻ്റെ ഏതെങ്കിലും ഒരു പാത്ര പ്രതലത്തിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ കടല ഒഴിക്കാം. അത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് എണ്ണ അടിയിൽ എണ്ണ അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കുള്ളൂ. ഇതേപോലെ ഒരു ഉരുളി എടുത്തിട്ടൊന്ന് നമ്മൾ പത്തിരിക്കോയിലൊക്കെ എടുത്തിട്ടൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് പരത്തിയിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്കിത് കട്ട് ചെയ്തിട്ട് ഒരു അടയാളപ്പെടുത്തി വെക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിത് പിടിച്ചെടുക്കാം. അതേപോലെ ഒരു കത്തി എടുത്തിട്ട് നമ്മൾ ഏത് ഭാഗങ്ങളാണ് കട്ട് ചെയ്യണോ, കട്ട് ചെയ്യുന്ന ഭാഗങ്ങൾ നമുക്കൊന്ന് ഓരോ 2 ഇഞ്ച് വീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കട്ട് ചെയ്ത നമ്മൾ ഇത്ര ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ സൂപ്പർ സ്റ്റൈലിയായ കടല മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് നേരെ താഴെ പറ്റുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം.